സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് KPCC അംഗവും സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാനുമായ ആര്യടൻ ശൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത് അതാണോ നമുക്ക് വേണ്ടത്? ഇതിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കണം, അതിനാവശ്യമുള്ള അധ്യാപകരെ അനുവദിക്കണം. ഇവിടെ പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ച് വലിയ പരിപാടികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് എന്തിനേറെ നിലമ്പൂരിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് എത്ര പേർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ലഭിക്കുന്നു? ഞങ്ങൾ സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ ആദിവാസി വിഭാഗത്തിന് മാത്രം പട്ടിക ഗോത്രവർഗത്തെ മുഴുവൻ എടുത്തിട്ടില്ല, ചോലനായിക്ക കാട്ടുനായിക്ക വിഭാഗത്തെ മാത്രം അവർക്ക് വേണ്ടി മാത്രമായ ഒരു ഗോത്രജ്യോതി പദ്ധതി ഒരുക്കിയപ്പോൾ കുട്ടികളുടെ ഓൺലൈൻ പഠന സൗകര്യങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ കുറച്ചുകൂടി മാനുഷിക മുഖം സർക്കാർ കാണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സെറ്റോ താലൂക്ക് കമ്മിറ്റി ചെയർമാൻ കെ ഷെബീർ അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷപാതപരമായ ട്രാൻസ്ഫർ പീഡനം അവസാനിപ്പിക്കുക, വാക്സിൻ വിതരണം വേഗത്തിലും വിവേചനരഹിതവുമാക്കുക, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞ് ജനങ്ങളെയും ജീവനക്കാരെയും പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, പെട്രോൾ വില വർധനവ് നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. KGOU സംസ്ഥാന കമ്മിറ്റി അംഗം പി ഉണ്ണികൃഷ്ണൻ, സെറ്റോ ജില്ലാ ചെയർമാൻ സി വിഷ്ണുദാസ്, കെ സന്തോഷ്, KPSA ജില്ലാ കമ്മിറ്റി അംഗം ബെന്നി മാത്യു, KSSPA നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് സുഗതൻ, NGO ബ്രാഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് കെ മിഥിലേഷ്, ഒ ശശിധരൻ, ആശ ആനന്ദ്, MS ശിവകുമാർ എന്നിവർ സംസാരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഇരുട്ടിൽ തപ്പുന്ന സർക്കാരിനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനായി സെറ്റോ നേതാക്കൾ മെഴുകുതിരികൾ കത്തിച്ച് ദീപം തെളിയിച്ച് ചടങ്ങ് അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.